അതിനുശേഷം നല്ല പടം കാണാൻ പറ്റി. നല്ല നിലവാരമുള്ള പടം, ശാന്തി കൃഷ്ണയുടെ വിനീതിൻ്റെ അഭിനയ ഉഗ്രനാണ്. നല്ലൊരു മൂവിയാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അല്ല ഒരു ഞാൻ ഡീറ്റെയിൽസ് പറയുന്നില്ല. നല്ലൊരു മൂവിയാണ്, നല്ല നിലവാരമുള്ള മൂവി. ഇപ്പോൾ അടുത്ത കാലത്ത് കുറച്ച് അവർ പടങ്ങൾ ഇറങ്ങിക്കൊണ്ടിരുന്ന നല്ല സ്റ്റാൻഡേർഡുള്ള നല്ലൊരു ഫിലിമാണ്. നല്ല അഭിനയമാണ്, ശാന്തി കൃഷ്ണയായാലും വിനീതാണെങ്കിലും എല്ലാം കൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു 80s കണ്ട ഒരു പടം പോലെയുണ്ട്. നല്ല നിലവാരമുള്ള പടമാണ്, നല്ലൊരു പടമാണ്, നല്ല സ്റ്റാൻഡേർഡുള്ള പടമാണ്. ശാന്തി കൃഷ്ണ വിനീത് രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്കയും ചെയ്യുന്നുണ്ട്. മമ്മൂക്കയുടെ പല ഫിലിമാണോ അറിയില്ല, എല്ലാവരും ചെയ്യുന്നത്. നമ്മൾ 80s 90s കാണുന്ന പോലെ നല്ലൊരു ഫിലിം, നല്ലൊരു അങ്ങനത്തെ മൂവിയാണ്. അങ്ങനത്തെ അല്ല, ഇത് നല്ലൊരു മൂവി, നല്ലൊരു എന്താ പറയാ, നല്ല എസ്തെറ്റിക് മൂവി എന്ന് പറയാം. ആളുകൾ കാണണം, വളരെ ഇമോഷണൽ ആണ്. എല്ലാവരും കാണേണ്ട പടമാണ്, എല്ലാ മനുഷ്യരും കാണണം, കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം എന്ന് പറയണം. അമേസിംഗ് പെർഫോമൻസ്, ഒന്നും പറയാല്ല. ഇമോഷൻ അത് അനുഭവിച്ചതെന്ന് അറിയണം. ഇത്രയും ഗംഭീര സിനിമ, ഒരു ചെറിയ സിനിമയായിട്ട് ഒതുങ്ങേണ്ട ഒരു കണ്ടന്റ് അല്ല ഇത്. അത്രയും ഉക്കറായിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ ഇതൊരു ഒരു ലൈഫാണ്. നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം കെട്ടുകഥകളാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യമാണ്. അതല്ല, ഞാൻ അനുഭവിക്കാത്ത പാടാണ്. നന്നായിട്ടുണ്ടായിരുന്നു. ഒരു ഡിഫറെൻ്റ് മൂവി, അവിടെ നല്ല കോമ്പിനേഷനാണ്. വിനീത വിനീതം ഏതാ ആ ക്ലൈമാക്സ്, നല്ല അതെല്ലാം നമ്മുടെ ഒരു സാധാരണ ഒരു കമേഴ്ഷ്യൽ മൂവി അല്ല, ഒരു എൻ്റർടൈനർ അങ്ങനെ അല്ല, പക്ഷെ ഒരു നല്ലൊരു ഒരു ഡിഫറെൻ്റ് മൂവി. രണ്ടുപേരും എക്സ്പീരിയൻസ്ഡ് ആക്ടർ ആക്ട്രസ് ഉണ്ട്, അവർ നല്ല കോമ്പിനേഷനാണ്, നല്ല പേ.